ജമ്മു കശ്മീരിലെ പ്രളയക്കെടുതി ഏറ്റവും അധികം ദുരന്തം വിതച്ചത് കിഴക്കൻ മേഖലയിലാണ്. വീടുകളുടെ രണ്ടാം നില വരെ വെള്ളം കയറി. നിരവധി പേരാണ് ഇപ്പോഴും മേഖലയിൽ നിന്ന് പുറത്തു പോകാനാകാതെ കുടുങ്ങിക്കിടക്കുന്നത്. പി ആർ സുനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു വീടിൻ്റെ മുകളിലത്തെ റൂഫ് ടോപ്പാണ് ഈ കാണുന്നത്. വീട് മുഴുവൻ വെള്ളത്തിന് അടിയിലേക്ക് താണുപോയിരിക്കുന്നു. ഇത് രണ്ട് നില വീടാണ്. രണ്ട് നില വീടിൻ്റെ ഒരു നിലയും കവിഞ്ഞ് വെള്ളം മുകളിലോട്ട് കയറിയിരിക്കുന്നു. എന്തായാലും ഇത്രയും ഗുരുതരമായ സാഹചര്യമാണ് ഇത്ര ദിവസമായിട്ടും കശ്മീർ മേഖലയിൽ നിലനിൽക്കുന്നത്. കശ്മീരിൻ്റെ ഏതാണ്ട് 70% പ്രദേശമാണ് വെള്ളത്തിൽ മൂടപ്പെട്ട് കിടക്കുന്നത്. വെള്ളം കുറയുന്നുമില്ല. എന്തായാലും ഇനി കശ്മീരിന് പഴയ രീതിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് കാലമെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതവും സമ്പത്തും തകർത്ത പ്രളയമാണ് എന്തായാലും കശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. പ്രളയത്തെ തുടർന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീടാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ വലിയ ദുരിതത്തിലൂടെ കടന്നു പോകുന്നു. നിരവധി ആളുകൾ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോയി. ഇപ്പോൾ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ ഉള്ള ഒരുപാട് ആളുകളുമുണ്ട്. കിത്നാ പരിശാന താ ഇധർ അഭി കിത്നാ ലോഗ് ഇധർ സേ നിക്കൽ ഗയാ കിത്നാ ലോഗ് അഭി ഇധർ ഹിയാ ബഹുത് സേ ലോഗ് അഭി ഭി ഫസേ ഹൈ ബഹുത് സേ ലോഗ് നിക്കൽ ഗയേ ഹി ഹാ ബഹുത് പരേശാനി ഹോ രഹി ഹൈ ഹമേ നഹി കോയി ഗവൺമെന്റ് കാ ആദ്മി ആയാ യഹാ സേ നഹി വഹാ സേ ആയാ ഹം മദദ് കേ ലിയേ പുകാർ ഭി നഹി സക്തേ എന്തായാലും ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഇവിടുത്തെ കഷ്ടപ്പാടുകൾ പ്രകടമാണ്. ഇതാ പ്രളയത്തെ തുടർന്ന് തകർന്ന മറ്റൊരു കെട്ടിടം കൂടി ഇവിടുത്തെ പ്രദേശവാസികൾ നമുക്ക് കാണിച്ചു തരികയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ് കശ്മീർ എത്രത്തോളം ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. എന്തായാലും കശ്മീരിനെ രക്ഷിക്കാൻ എന്തായാലും വലിയ ശ്രമങ്ങൾ തന്നെ ഉണ്ടാകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ നിന്നും വെള്ളം മാറിയാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വെള്ളം വറ്റിപ്പോയാൽ തന്നെ അല്ലെങ്കിൽ ഒഴുകിപ്പോയാൽ തന്നെ ഇവിടെ എന്തായാലും ചളിക്കൂമ്പാരമായിരിക്കും. പിന്നീട് അതൊക്കെ മാറ്റി ഈ പ്രദേശം പഴയ രീതിയിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ എന്തായാലും ഒരുപാട് നാളുകളെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുവരെ ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യും എന്ന കാര്യത്തിലും ഇവരുടെ തൊഴിൽ തുടങ്ങിയിട്ടുള്ള ഉപജീവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉത്തരവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ സഹായം ലഭിക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതുവരെയും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന പരാതിയാണ് ഇവർക്ക് പറയാനുള്ളത്. ശ്രീനഗറിൽ പ്രളയം ഏറ്റവും അധികം ബാധിച്ച കിഴക്കൻ മേഖലയിൽ നിന്നും ക്യാമറമാൻ വിപിൻ മുരളിയോടൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.